ഇറച്ചി മീനും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ലൊരു കബാബ് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഗ്രീൻ പീസ് കുതിർത്തതാണ്, ഒരു 8 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർക്കണം. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു കപ്പ് വെള്ളവും പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ ആ വെള്ളമൊക്കെ വറ്റിയിട്ട് വെന്ത് ഒടയിൽ നിന്ന് ഓരോന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കിയിട്ട് ഒരു ഉള്ളി അരിഞ്ഞതും ഒരു 4-5 പച്ചമുളകും പിന്നെ 1-2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1-2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ഒന്നിച്ച് തന്നെ നമുക്ക് ആ ഓയിലിലേക്ക് ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് വഴറ്റുമ്പോൾ തന്നെ ഉള്ളി നന്നായിട്ട് കളറൊക്കെ മാറി വരും. ഈ ഒരു ടൈമിൽ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. വേറെ മസാലപ്പൊടികളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ലേ. ഇനി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല എരിവുള്ള പച്ചമുളകിനെ എടുക്കാൻ ശ്രദ്ധിക്കണേ. നമ്മൾ ഇതിൽ വേറെ മുളകൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രീമീസ് നന്നായിട്ട് വെന്തിട്ട് ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഗ്രീമീസ് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുക. മുഴുവനായിട്ട് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി എരിവ് കുറവാണ് തോന്നുന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ഉരുളക്കിഴങ്ങ്, ഒരു വലിയ ഉരുളക്കിഴങ്ങാണ്, ചെറിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ 2 എണ്ണമെങ്കിലും എടുക്കുക. പുഴുങ്ങിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് 3-4 ടേബിൾ സ്പൂൺ മയോണീസ് എടുക്കാം. മയോണീസിന് പകരം തൈരും എടുക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ ചിയ സീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തൈര ചേർക്കുന്നുണ്ടെങ്കിൽ അതിൽ ഉപ്പും കൂടി ചേർക്കാൻ ശ്രദ്ധിക്കണേ. ഇത് മയോണീസ് ആയതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് വേറൊരു ബൗളിൽ കുറച്ച് മൈദ, ഏകദേശം 1-2 ടേബിൾ സ്പൂൺ മൈദയിലേക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നല്ല തിന്നായിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ബ്രെഡ് ക്രംസും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. 1 കപ്പോളം ബ്രെഡ് ക്രംസും ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ബാറ്റർ ഇതാ ഇതുപോലെയാണ് വേണ്ടത്. ഇനി ഇതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ ക്രീം പീസ് മസാല നല്ലപോലെ തണുത്തിട്ടുണ്ട്. അതൊന്ന് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കട്ട്ലറ്റിനൊക്കെ ഉരുട്ടിയെടുക്കുന്നത് പോലെ നല്ല വലിയ ഉരുളകളാക്കിയിട്ട് തന്നെ എടുക്കുക. എന്നിട്ട് അത് കയ്യിൽ വെച്ചിട്ട് ഒന്ന് തിന്നായിട്ട് ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ നടുവിൽ നമ്മുടെ ഈ മയോണിക്സ് മിക്സ് ഇല്ലേ, അത് 1 ടീസ്പൂൺ വെച്ച് കൊടുക്കാം. ഇനി തൈരാന്ന് ചേർക്കുന്നെങ്കിൽ അത് 1 ടീസ്പൂൺ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രീൻ പീസ് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ഫുള്ളായിട്ടൊന്നും ഉടച്ചു കൊടുത്തിട്ടില്ല, കുറേശ്ശെ അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് കടിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ വേണ്ടാന്നാണെങ്കിൽ ഫുള്ളായിട്ട് തന്നെ ഉടച്ചു കൊടുക്കുക. ഗ്രീമീസൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു കബാബ് വേണ്ടത്. അപ്പോൾ ഇടയ്ക്കൊന്ന് മയോണീസൊക്കെ ഒന്ന് പുറത്ത് കാണുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ബ്രെഡ് ക്രംസിനൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നില്ലേ, അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ സേഫായിട്ട് ഇരുന്നോളൂ. ഇങ്ങനെയാണ് ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. അങ്ങനെയെല്ലാം പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ആ മൈദ ബാറ്ററിൽ ഒന്ന് ആദ്യം ഡിപ്പ് ചെയ്യുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്നാക്സിൻ്റെ പകുതി പണിയും കഴിഞ്ഞു. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ 10 മിനിറ്റൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണ് നല്ലതാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് തിരിച്ച് മറച്ചു വിട്ടിട്ട് പൊട്ടിപ്പോവാതെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഇറച്ചി മീനൊന്നും ഇല്ലാത്തൊരു ടൈമിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കബാബ് തന്നെയാണ്. ഇതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതിന് പകരം കുറച്ച് ഓയിൽ, അല്ലെങ്കിൽ ഓയിലിന് പകരം ഗീയും എടുക്കാം. ഓയിലിൽ ഷാലോ ഫ്രൈയും ഇത് ചെയ്തെടുക്കുക. അപ്പോൾ കുട്ടികളൊക്കെ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി, അവരെന്തായാലും കഴിച്ചോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിൽ ചേർക്കാം. ക്യാരറ്റ്, അതുപോലെ കോളിഫ്ലവർ ചെറുതായിട്ട് അരിഞ്ഞത്, അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും.
പിന്നെ ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കാണ്ട് നിൽക്കുന്നത് നല്ലത്. ക്രീം ചീസിൻ്റെ ആ ഒരു ടേസ്റ്റില്ല, അത് പോവും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഗരം മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ, നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി, ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്കൊക്കെ ഒന്ന് അടിക്കുക. ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ചൂടോട് കൂടി തന്നെ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ ഒന്ന് സെർവ് ചെയ്യുക. ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.